ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള സമീപനങ്ങളിൽ കാലോചിതമായ മാറ്റം ആവശ്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവ ചർച്ചയായിരിക്കുന്നു. അസമയത്തുള്ള പ്രസ്താവനയെന്നും സംഘപരിവാറിനെ വെള്ളപൂശാനുള്ളത് എന്നുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കാനം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഭൂരിപക്ഷം ന്യൂനപക്ഷമാവുമ്പോൾ ഉണ്ടാകേണ്ട ചില സ്വാഭാവിക സമീപന മാറ്റങ്ങളെക്കുറിച്ചും അത്തരമൊരു അവസ്ഥയിൽ എടുക്കേണ്ട ചില പുതിയ അടവു നയങ്ങളെക്കുറിച്ചുമാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു വച്ചത്. അതിൽ ഭൂരിപക്ഷത്തോട് പ്രത്യേക മമതയോ ന്യൂനപക്ഷത്തോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അകൽച്ചയോ കാണാനാവില്ല. ജാതി മത വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിലും അത് ഇടത് ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമാക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അമ്പേ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റുപറച്ചിലാണ് കാനം രാജേന്ദ്രൻ പ്രസ്താവനയിൽ നിഴലിച്ചു നിൽക്കുന്നത്. ഇത് ആത്മാർത്ഥമാണെങ്കിൽ തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിയൊരുക്കേണ്ടതുമാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ നിഷേധാത്മകമായ നിലപാടാണ് ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. ഇടതുപക്ഷം പൊതുവിൽ ഭരണഘടന നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും മതന്യൂനപക്ഷങ്ങൾക്ക് നൽകണം എന്ന് വാദിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന പരിശ്രമങ്ങൾ ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു പ്രചാരം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ന്യൂനപക്ഷ സംരക്ഷണവും ന്യൂനപക്ഷ പ്രീണനവും രണ്ടും രണ്ടായിട്ട് കാണണം. ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ സമുദായ അംഗങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരും ദരിദ്രരുമാണ്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് അതിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് ഭരണകൂടങ്ങൾ വഴങ്ങുന്നതാണ്. ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരേ ത്രാസിൽ തൂക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് വ്യത്യാസമുണ്ട്. ഹിന്ദു വർഗീയതയാണ് ഒന്നാമത്തെ അപകടകാരിയായിട്ടുള്ള ഇന്ത്യയിലെ പ്രവണത. കാരണം ഭൂരിപക്ഷ വർഗീയതയാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കലല്ല, അവിടെ ന്യായമായ ഇന്ത്യൻ പരിസ്ഥിതിയിലെ ഭരണഘടനാപരവും സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവുമായ അവരുടെ സവിശേഷ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിച്ചു കൊടുക്കേണ്ട ചുമതല ഇവിടുത്തെ എല്ലാ മത നിരപേക്ഷ പാർട്ടികൾക്കുമുണ്ട്. വിപ്ലവപ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകമായി മുസ്ലിങ്ങൾ ദളിതുകളെക്കാൾ പുറകിലാണെന്ന് സച്ചാർ പറഞ്ഞിട്ടുണ്ട്. വേറെയും അതുപോലുള്ള ഡോക്യുമെൻ്റ്സ് ഉണ്ട്. വസ്തുതകൾ അങ്ങനെ ഇരിക്കെ ന്യൂനപക്ഷ പ്രീണനമല്ല ഉണ്ടായത്, പീഡനമാണ് ഉണ്ടായത് എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനൊരു തെറ്റ് പറയാൻ കഴിയില്ല. അതുപോലെ കേരളത്തിൽ മാത്രമാണ് അതിനൊരു അപവാദമുള്ളത്. അതിന് കാരണം ഇവിടെ മുസ്ലിം മൈനോറിറ്റി അതുപോലെ പൊതുവെ മൈനോറിറ്റീസ് പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആണ്. സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനോ സംസാരിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇടതുപക്ഷത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ വീഴ്ച. അതല്ലാണ്ട് ജാതി പറയാതിരുന്നതല്ല അവരുടെ വീഴ്ച. ജാതി പറഞ്ഞതുകൊണ്ട് അവർക്ക് അവരുടെ പഴയ അവസ്ഥ വീണ്ടെടുക്കാൻ ആവുകയുമില്ല. കാലമാവശ്യപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായി തന്നെ വേണം കാനത്തിൻ്റെ തലശ്ശേരി പ്രസംഗത്തെ കാണാൻ. പക്ഷേ പുതിയ സെൻസസിലെ വിവരങ്ങളെ കൂട്ടുപിടിച്ചത് ഉദ്ദേശശുദ്ധിയെ സംശയിക്കാൻ ഇട നൽകി. മുസ്ലിം ജനത എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുവെന്ന ധ്വനി അതിൽ ചിലർ വായിച്ചെടുത്തു. പക്ഷേ കാനത്തിൻ്റെ സതുദ്ദേശത്തെ മാത്രം നമുക്ക് കണ്ടെത്താം, വിലയിരുത്താം. ഈഴവ വോട്ടുകൾ ചോരുന്നതിന് കാരണമെന്ത്? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ചില ഘട്ടങ്ങളിലെങ്കിലും മതത്തിൻ്റെ കൂട്ടുപിടിച്ചു തന്നെയാണ് മുന്നേറിയത്. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് പുരോഗമന ചിന്താധാരക്ക് വിത്തെറിഞ്ഞത്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ ഉഴുതുമുറിച്ച മണ്ണിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുപ്പിടിച്ചത്. കേരളത്തിലെങ്കിലും ജാതി സംഘടനകളെ, പ്രത്യേകിച്ച് SNDP ദളിത് സംഘടനകളെയും കൂടെ നിർത്താൻ ഇടതുപക്ഷങ്ങൾക്കായി. ഗുരുവായൂർ സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കെടുത്തവരാണ് AK ഗോപാലനും കൃഷ്ണപിള്ള പോലുള്ളവർ. അപ്പോൾ ആ പാരമ്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് SNDP വളർന്നു വന്നപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് അവർ ശ്രമിച്ചത്. SNDP പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചത്, അല്ലാണ്ട് അതിനെ തള്ളിക്കളയാനല്ല ശ്രമിച്ചത്. അതുപോലെ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘവും അവർ പിടിച്ചെടുക്കുക ചെയ്യുന്നത്. SNDP അന്ന് ജാതിക്ക് അതീതമായൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അന്തരീക്ഷം നിങ്ങുമെങ്കിലും ഫലത്തിൽ അതൊരു ജാതി സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് വർഗരാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്
തൊഴിലാളി വർഗമാണ് ത്തെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്, ജാതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാതിക്ക് അതീതമായ രാഷ്ട്രീയം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വളർത്തിയത്. പക്ഷേ പിന്നീട് വന്ന സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങളിൽ ചില ജാതിക്കാർ പിറകോട്ടടിച്ചു. ഇത് കാലാന്തരത്തിൽ വിലപേശലുകൾക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും വഴിവെച്ചു. വെള്ളാപ്പള്ളി SNDP നേതൃത്വം ഏറ്റെടുത്തതോടെ വിലപേശലുകൾ ശക്തമായി. കോൺഗ്രസ് അത് നേതൃത്വം വഹിക്കുന്ന UDF ജയിക്കാൻ വേണ്ടി ജാതി സംഘടനകളെയും മതസംഘടനകളെയും ഒക്കെ കൂട്ടുപിടിക്കുന്നു. അത് 1960 തൊട്ടുണ്ട്. ഏതാണ്ട് 1967 സപ്തമുന്നണി നിലവിൽ വന്ന കാലം തൊട്ട് വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM പോലുള്ള ഇടതുപക്ഷ ശക്തികളും ഏജൻസി രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയിട്ടുണ്ട്. പിന്നോക്ക സമുദായത്തിൽ, പ്രത്യേകിച്ച് ഇഴവ സമുദായത്തിൽ പൊതുവിലും ഒരു സമ്പന്ന വിഭാഗം വളർന്നു വന്നിട്ടുണ്ട്. ഭൂപരിഷ്കരണം, കുടികിടപ്പ്, വിദ്യാഭ്യാസം, വ്യവസായം, ഇതിൻ്റെ എല്ലാം ഫലമായി ഒരു സാധാരണക്കാരിൽ നിന്ന് തന്നെ സാമ്പത്തിക ശേഷിയുള്ള ഒരു വിഭാഗം വളർന്നു വന്ന് ചിലർ എന്താ പറയുക, ചെറുകിട മുതലാളിമാരായി, ഇടത്തരം മുതലാളിമാരായി, ഇടത്തരം സ്വത്തുകാരായി, വലിയ ധനവാന്മാരായി മാറി ഒരു ഒരു തരക്കേടില്ലാത്തൊരു വിഭാഗം വന്നിരിക്കുന്നു. അവരുടെ ഇടയിൽ ആശയപരമായി തന്നെ വലതുപക്ഷ ആശയം വരും. അതിൽ നല്ല കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവർ ഇപ്പോഴും ഉണ്ട്, ഉറച്ചു നിൽക്കുന്നുണ്ട്, ഉണ്ട്. അപ്പോൾ മുമ്പത്തേക്കാൾ കൂടെ കൂടെ സ്പീഡിൽ വരും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി, അത് വർഗപരമായി വരുന്നൊരു മാറ്റമാണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരം കാണാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ കാലികമായി എടുക്കണം. പട്ടികജാതിക്കാരുടെ ഇടയിൽ എത്ര സംഘടനയാണ്? 250 സംഘടനകളുണ്ട്. വർഗപരമായി ഇത് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട്, 250 സംഘടനകൾക്ക് 250 25,000 അജണ്ടയുണ്ടാകും. എന്നാൽ അവരുടെ മുഖ്യമായ പ്രശ്നം എന്താണ്? അവരുടെ മുഖ്യമായ പ്രശ്നം അവരുടെ സാമൂഹ്യ അവസ്ഥയിൽ ഒരു പുരോഗതി ഉണ്ടാക്കുക. ഇടതുപക്ഷത്തിന് പഴയ സ്വാധീനം ഈഴവ സമുദായത്തിൽ ഇല്ല എന്ന അവസ്ഥ അടുത്ത കാലത്തായി നടന്ന തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നു. പുലിയ മഹാസഭ പോലുള്ള ദളിത് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തെ കൈവിട്ടു. UDFൻ്റെ നടപടിയും LDFൻ്റെ നടപടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന ധാരണ സാധാരണ ജനങ്ങൾക്കിടയിൽ വരുന്നു. അവിടെ നിന്നാണ് അവർ ആ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. സത്യത്തിൽ വ്യത്യാസമില്ലായകയില്ല, വ്യത്യാസമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഈ സ്കൂളുകളുടെയും മറ്റും കാര്യത്തിൽ ഏറെയും കുറഞ്ഞും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് ഇടതുപക്ഷവും വഴങ്ങാറുണ്ട് എന്നതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പുനഃപരിശോധിക്കണം. അവരിങ്ങനെ ഇരിക്കുന്നു, അവർക്ക് ഗുണമൊന്നും ഉണ്ടായില്ല, അവർക്ക് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് സാമുദായികമായൊരു പ്രചരണം നടക്കുകയും അത് ശരിയാണോ എന്ന് ഇടതുപക്ഷത്തിൽ തന്നെ ചിലർ സംശയിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഈഴവർക്ക് മെജോറിറ്റിയുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിലോ മുനിസിപ്പാലിറ്റിയിലോ കുറച്ച് സീറ്റോ വോട്ടോ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് പോവുകയാണ് എന്നൊരു ചിന്താഗതിയും വന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ അപ്പുറത്തേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നത് എല്ലാവരും BJPയിലേക്ക് ഒഴുകുന്നു എന്നതുപോലെ തന്നെ ഒരു കെട്ടുകഥയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ആഗോളതലത്തിൽ വീക്ഷിക്കുമ്പോൾ ഹൈന്ദവ വർഗീയതയെക്കാളും ഹൈന്ദവ തീവ്രവാദത്തെക്കാളും ഭയാനകമാണ് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക ഭീകരവാദവും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണമല്ലോ ഇടതുപക്ഷക്കാർ ഇത്തരം വിഷയങ്ങളെ സമീപിക്കാനും വിലയിരുത്താനും അതിനെ നേരിടാനും. അപ്പോൾ ആ ഒരു ഭാഗം കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ തോന്നുന്നത്? ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക്, നമ്മുടെ കേരളത്തിലുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഇടതുപക്ഷക്കാർക്ക് ഹൈന്ദവ സമുദായത്തിലെ വർഗീയത മാത്രമാണ് പ്രശ്നം. പണ്ട് ഈ അധസ്ഥിത സമൂഹങ്ങൾക്ക് പോരാടാനായിട്ടുള്ള ഏകശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇന്ന് പറയർക്ക് അവരുടേതായിട്ടുള്ള സാമൂഹ്യ സംഘടനയുണ്ട്, വിശ്വകർമ്മർക്ക് അവരുടേതായിട്ടുള്ള സാമൂഹ്യ സംഘടനയുണ്ട്, പുലയർക്ക് അവരുടേതായിട്ടുള്ള സാമൂഹ്യ സംഘടനയുണ്ട്, ഈഴർക്ക് അവരുടേതായിട്ടുള്ള സാമൂഹ്യ സംഘടനയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഹൈന്ദവ വോട്ടുകൾ തന്നെയായിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ തുടക്കം തൊട്ട് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഹൈന്ദവരിൽ തന്നെ ഈഴവ ദളിത് വോട്ടുകളായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അടിത്തൂണുകൾ. ഇവരെ എക്കാലവും എടുത്ത് ഉപയോഗിക്കാവുന്ന വോട്ട് ബാങ്കുകളായി കണ്ടു ഇടതുപക്ഷം. അതേസമയം ഇവർക്ക് വർഗാധിഷ്ഠിത രാഷ്ട്രീയ ബോധം പകരുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു. ഈഴവ സഹാവ്, ധീവ്ര സഹാവ്, നായർ സഹാവ്, മുസ്ലിം സഹാവ്, ക്രിസ്ത്യൻ സഹാവ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഈ വർഗരാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് സ്വത്ത് രാഷ്ട്രീയം കടന്നു വരാനായിട്ട് തുടങ്ങി. ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും അതിലെ പുരോഗമനപരമായ വശങ്ങളെ കൂടെ നിർത്താനും പഴയകാല കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരായ EMSനും NE ബലറാമനും CE ഉണ്ണരാജയ്ക്കും P ഗോവിന്ദപ്പിള്ളയ്ക്കുമൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്ന് സ്വത്വരാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കണമെന്ന് വാദിക്കുന്നവരാണ്
ഇടത് പാർട്ടികളിലുള്ള പ്രമുഖർ. അപ്പോൾ ഈഴവനായ പാർട്ടി മെമ്പർ ചിന്തിക്കുന്നു, എന്തിന് ഇവിടെ തുടരണം, ബി ജെ പിയിലല്ലേ ഇതിലും ഭേദമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സംഘപരിവാറിൻ്റെയും ഇടയിലുള്ള ഭേദം നേർത്ത് ഇല്ലാതെയാവുന്നത് ഇക്കാരണത്താലാണ്. ആർ എസ് എസിൽ നിന്ന് ഇങ്ങോട്ടും ഇടത്തേക്കും ഇടത്തുനിന്ന് ആർ എസ് എസിലേക്കും അല്ലെങ്കിൽ ബി ജെ പിയിലേക്കും ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്നതെന്ത്? അവർ തമ്മിലുള്ള അതിർത്തി രേഖ നേർത്ത് നേർത്ത് വരുന്നു. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ വാസ്തവം പറഞ്ഞാൽ അത് ആർ എസ് എസിൻ്റെ വാദമാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ യോജിക്കാൻ പറ്റില്ല. ജാതീയമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈഴവർക്കും അതേപോലെ തന്നെ അതിന് താഴെയുള്ളവർക്കും സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്ന ഒരു ഭൗതിക അന്തരീക്ഷം കേരളത്തിലുണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ട ചുമതല ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അത് പക്ഷേ പലപ്പോഴും നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വർഗരാഷ്ട്രീയത്തിൽ ഊന്നി നിന്നപ്പോൾ തന്നെ ജാതീയ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചില ഞൊട്ടുവിദ്യകൾ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുണ്ടായിരുന്നു. ഇന്നത്തെ ചില നേതാക്കൾ കരുതുന്നത് അവർക്ക് തറവാട്ട് സ്വത്തായി ലഭിച്ചതാണ് ഈഴവ ദളിത് വോട്ടുകളെന്നാണ്. അതിൽ കോട്ടം വന്നാൽ കട്ട സംഖ്യയെയും അവർ കൂടെ കൂട്ടും. അങ്ങനെയും അതിർവരമ്പുകൾ നേർത്ത് ഇല്ലാതാവുന്നു. ഭൗതികവാദത്തിൽ ആത്മീയവാദം കലരുന്നു. എങ്കിൽ എന്തിന് തകരുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കണം, രാജ്യമുട്ടക്ക് ഊത്തുലഞ്ഞു നിൽക്കുന്ന താമരയ്ക്ക് കീഴിലേക്ക് മാറിയാൽ എന്തെന്ന് സഖാക്കൾ ആലോചിക്കുന്നു. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ബി ജെ പി പറയുന്ന കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോകാൻ നിൽക്കുന്നവർക്ക് അവരുടെ കൂടെ പോകാനാണ് കൂടുതൽ താല്പര്യം തോന്നുക, അല്ലാതെ തിരിച്ചിവിടെ നിൽക്കാനല്ല താല്പര്യം തോന്നുക. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബി ജെ പി അങ്ങനെ ഒരു ശക്തിയായിരുന്നില്ല. ഇന്ന് ബി ജെ പി 84 രണ്ട് പാർലമെൻറ്റ് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇന്ന് പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉള്ള ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് അന്ന് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടയ്ക്കാൻ പറ്റും. ബി ജെ പിയുടെ വീക്ക്നെസ്സിലടിക്കുന്നതിന് പകരം ബി ജെ പി വരുന്നേ ബി ജെ പി വരുന്നേ ബി ജെ പി വരുന്നേ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ശക്തി ഉണ്ടെന്നല്ലേ. അതാണ് ഇന്ത്യയിലെ വൻകിട മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിൽ മോഡി അനുരമിക്കുകയാണ്. ഇടതുപക്ഷക്കാരനത് പറഞ്ഞു കിടക്കാൻ പാടില്ല. ഇടതുപക്ഷത്തിന് മുൻപുണ്ടായിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിശ്വാസ്യത അവർക്ക് നഷ്ടപ്പെട്ടു. ഈ രാഷ്ട്രീയ വിശ്വാസ തകർച്ചയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി തീരുന്നത്. സി പി ഐ ആയാലും സി പി എം ആയാലും മറ്റേത് ഇടതുപക്ഷ പാർട്ടികളായാലും അവർ വർഗീയതകൾ പരസ്പര പോഷകങ്ങളാണ് എന്ന വസ്തുത അംഗീകരിക്കണം. അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധം കാണാൻ അവർ തയ്യാറാവണം. 57 തൊട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം പ്രധാനമായും ആശ്രയിച്ചത് ഹൈന്ദവ വോട്ടുകളെ തന്നെയായിരുന്നു. ഇതിന് കാരണം ഇടതുപക്ഷം വർഗീയമായതല്ല. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കാറ്റേറ്റ് ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷവും ഇടതു നിലപാട് എടുത്തതുകൊണ്ടാണ്. സംഘപരിവാർ ഇവിടെ ക്ലച്ച് പിടിക്കാതിരുന്നതിന് കാരണവും മറ്റൊന്നല്ല. മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ കൂടി കിട്ടിയാൽ ബംഗാളിലെ പോലെ ഭരണ തുടർച്ച ഉറപ്പാക്കാമെന്ന മോഹം സി പി ഐ എമ്മിന് തോന്നി തുടങ്ങിയത് 80s. അന്നു തുടങ്ങി മദനിപ്രേമവും. കനത്ത വിലയാണ് അതിന് നൽകേണ്ടി വന്നത്. ശരിയത്ത് വിവാദം കുത്തിപ്പൊക്കി ഹൈന്ദവരെ പ്രീണിപ്പിച്ച നാക്കുകൊണ്ട് തന്നെ ഇ എം എസ് മദനിയെ മഹാത്മാഗാന്ധിക്ക് തുല്യനാക്കി കളഞ്ഞു. ഷാബാനു കേസ് വന്നതിന് ശേഷം സഖാവ് നമ്പൂതിരിപ്പാട്, ശരിയത്ത് നിയമം പാടില്ല, കോമൺ സിവിൽ കോഡ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തുടനീളം പ്രചരണം നടത്തി. അതൊരു ശരിയായ സന്ദർഭത്തിൽ ഉയർത്തിയ ഒരു ശരിയായ ആവശ്യമായിരുന്നു. എന്നാൽ അത് ആർ എസ് എസും സംഘപരിവാറും അതേപോലെ തന്നെ അന്നത്തെ ജനസംഘവും ഒക്കെയാണ് ആ ആവശ്യം ഉന്നയിച്ചിരുന്നത് എന്നതുകൊണ്ട് അദ്ദേഹം ആർ എസ് എസിന് വേണ്ടി വാദിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും യോജിക്കുമോ? ഞാനങ്ങനെ പറയുകയല്ല, അത് വേറെ പ്രശ്നം. പൊതുവിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻസിന് എതിരായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ വർഗീയതയ്ക്ക് അതീതമായ സമീപനം എടുക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും 87 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. അത് ശരിക്കും ഹിന്ദു വോട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. അത് വർഗീയതയ്ക്ക് അതീതമായ ഒരു വൻ വിജയം എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുകയുണ്ടായി. ഞാനൊക്കെ അന്നേ തന്നെ ചൂണ്ടിക്കാണിച്ചു അത് ഹിന്ദു പ്രീണനം നടത്തുകയാണ് ചെയ്തത്. ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. കാരണം മുസ്ലിം സമുദായത്തിൽ മുസ്ലിം വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ നിലവിലുണ്ട്. പക്ഷേ ആ നിലപാടിൽ നിന്ന് പിൽക്കാലത്ത് സി പി എം പോലുള്ള പാർട്ടികൾ പുറകോട്ട് പോയി. പിന്നെ അവരതിനൊന്നും വിമർശിക്കാൻ മുന്നോട്ട് വരാത്തൊരവസ്ഥ വന്നു. ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിങ്ങളും ഹൈന്ദവരും ഒരുപോലെ ഇടതുപക്ഷത്തിന് മുഖം തിരിഞ്ഞു നിന്നു. ഇരുവർഗീയതകളും ഒരുപോലെ
ഇടതുപക്ഷം വിമർശിക്കുന്നതിന് പകരം ഒരു വർഗീയതയിൽ മാത്രം വിമർശനം കേന്ദ്രീകരിക്കുകയും മറ്റേ വർഗീയത അത്ര ആപത്തല്ല, അല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. വിമർശിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൽ മാത്രം അത് ഒതുങ്ങുകയും ചെയ്തു. ആ അവസ്ഥ ഭേദിക്കാനും മുസ്ലിം കോട്ടകളിലേക്ക് കടന്നു കയറാനും കഴിഞ്ഞത് വി എസിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്ത്രീപക്ഷ നിലപാടുകളിലൂടെയും അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിലൂടെയുമാണ് വി എസ് അത് നേടിയെടുത്തത്. ഹൈന്ദവരും മുസ്ലിങ്ങളും ഒരുപോലെ വി എസിന് പിന്തുണ നൽകി. അപ്പോഴൊക്കെ കുറുക്കുവഴികളിലൂടെ ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനാണ് സി പി ഐ എമ്മിലെയും സി പി ഐയിലെയും ഒരുപക്ഷം ശ്രമിച്ചത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ജാതീയ സംഘടനകളോട് മൃദു സമീപനമാണ് ഇടതു പാർട്ടികൾ കൈക്കൊണ്ടിരുന്നത്. കൂടെ നിർത്തിയപ്പോൾ തന്നെ അവരെ വർഗരാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ വലിയ ഒരളവോളം അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഷാബാനു കേസും മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കി. ആ കുരുക്കഴിക്കാൻ അവർക്ക് ഇന്നും ആയിട്ടില്ല. വർഗരാഷ്ട്രീയത്തിലേക്ക് സ്വത്വരാഷ്ട്രീയം എന്ന് പേര് പറഞ്ഞ് പ്രസ്ഥാനത്തിനകത്ത് മത ജാതീയ കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമവും ഇടക്കാലത്തായി നടന്നിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തും പുരോഗമന കലാസാഹിത്യ സംഘവുമൊക്കെ ഇന്ന് നോക്കുകുത്തികളാണ്. പാർട്ടികൾക്കുള്ളിലും ജാതി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് സാരം. മത ന്യൂനപക്ഷങ്ങളെ കൂടെ കിട്ടുന്നില്ല എന്ന കാരണത്താൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ചിലരെ എഴുന്നള്ളിച്ച് നടന്നു പ്രസ്ഥാനം. സിന്ധു ജോയിയും അബ്ദുള്ളക്കുട്ടിയും ലിഫ്റ്റിൽ കയറി മുകളിലെത്തി. അതേ സ്പീഡിൽ മറുകണ്ഠം ചാടുന്നതും കണ്ടു. വളരെ കൃത്യമായ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തുക അല്ലാതെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഏതെങ്കിലും ബൂർഷ്വാ പാർട്ടിയെ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് താൽക്കാലികമായി നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും, ലാഭമുണ്ടാക്കാം. പക്ഷേ അത് ക്വാർട്ടർ ഫൈനലിൽ അവസാനിക്കുന്ന ഫൈനൽ വരെ എത്തണം എന്നില്ല. മുസ്ലിം ലീഗ് ചെന്നാലും കേരള കോൺഗ്രസ് ചെന്നാലും പിന്നെ സി പി ഐ എന്ന് പറയുന്ന സംഭവം അത്ര വലിയൊരു കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ചക്ക വീണപ്പോൾ മുയല കിട്ടിയെന്ന് പറഞ്ഞ മാതിരി അതിനും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി കാണും. പക്ഷേ ഞങ്ങൾ ഈ ചൂണ്ടയിൽ കൊത്താൻ പോകുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയേക്കാളും നിലക്കൊണ്ട പ്രസ്ഥാനമാണ് സി പി ഐയും സി പി ഐ എമ്മും. പഞ്ചാബിലും മണിപ്പൂരിലും തീവ്രവാദികളോട് നേരിട്ട് ഏറ്റുമുട്ടിയാണ് പ്രസ്ഥാനം വളർന്നത്. അയോധ്യയിൽ ശിലാന്യാസം നടക്കുമ്പോൾ ഫൈസാബാദിൽ 100,000 വളണ്ടിയർമാരെ എത്തിച്ചു. സി പി ഐ സംഘപരിവാറിനെ വെല്ലുവിളിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് സീറ്റിൽ സി പി ഐ തനിച്ച് വിജയിച്ചു. പക്ഷേ മണ്ഡൽ കൊടുങ്കാറ്റിൽ അതെല്ലാം നാമാവശേഷമായി. ഇടതുപക്ഷത്തിന് ആരംഭം മുതൽക്കേ ഇന്ത്യയിൽ ജാതി മത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ അടിസ്ഥാനപരമായി പാളിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജാതി പ്രശ്നത്തെ അവർ പൂർണ്ണമായി അവഗണിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സൈദ്ധാന്തിക നിലപാടുണ്ട്. ഈ സാമ്പത്തിക അടിത്തറയിലെ ഉള്ളവരില്ലാത്തവരും തമ്മിലുള്ള വർഗപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ജാതിയും മതമൊക്കെ തനിയെ അങ്ങ് പരിഹരിച്ചുകൊള്ളും എന്നുള്ള നിലപാടെടുത്തിരുന്നത് വളരെ തെറ്റായൊരു നിലപാടാണ്. കാരണം ജാതി എന്ന് പറയുന്നത് അങ്ങനെ ഉപരിപ്ലവമായ ഉപരിതലത്തിൽ മാത്രം നിൽക്കുന്നൊരു വിഷയമല്ല, ജാതി തൊഴിൽ വിഭജനത്തിൻ്റെ പ്രശ്നമാണത്. ഏറ്റവും അടിത്തട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്ന വിഷയമാണ് ജാതി. കാരണം കായികാധ്വാനം ആവശ്യമുള്ള ജോലി മുഴുവൻ ചെയ്യുന്നത് അവരുടെ ജാതികളാണ്. അത് ജാതിപരമായി തിരിച്ചിരിക്കുകയാണ്, ഒരു തൊഴിൽ വിഭജനമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പാരമ്പര്യങ്ങളിൽ നിന്ന് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ മതവിശ്വാസങ്ങളുടെ തടവറയിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ, അവർക്ക് ആ വിശ്വാസം കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ സമൂഹത്തിലെ അവരുടെ സമുദായത്തിലെ സമ്പന്ന വർഗങ്ങളാണ് ഇതിൻ്റെ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അതിലെ പാവപ്പെട്ടവരെ മനുഷ്യരുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ കൂടി മാത്രമേ അവരെ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വർഗാടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെങ്കിലും ഈ യാഥാർത്ഥ്യം കാണാതെ അതില്ല കണ്ണടച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽ ഉറച്ചു നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ ഉറച്ചു നിന്ന് സ്വന്തം പാദങ്ങൾ ശക്തമായി തന്നെ മണ്ണിലുറച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഊരി നോക്കേണ്ട കാര്യമില്ല. ഉറച്ചു നിന്ന് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതെല്ലാം തിരുത്തണം. തിരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരെ പാർട്ടിയെ ഈ ചെറിയ മരുന്നുകൊണ്ട് രക്ഷിക്കാൻ സാധിക്കാത്ത വിധം ഭയാനകമായ രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ. എസ്പെഷ്യലി അവരുടെ സിദ്ധാന്തത്തെ, മാർക്സിസത്തെ ലോകം മുഴുവൻ സാർവദേശീയ കാരണങ്ങളാലും ദേശീയ കാരണങ്ങളാലും സംസ്ഥാന പ്രാദേശിക കാരണങ്ങളാലും സൈദ്ധാന്തിക കാരണങ്ങളാലും സംഘടനാപരമായ കാരണങ്ങളാലും കാലഹരണപ്പെട്ടതുകൊണ്ടും ഒരാൾക്കും രക്ഷിക്കാനാവാത്ത വിധം മാർക്സിസവും ലെഫ്റ്റ് ചിന്താഗതിയും
ലോകത്ത് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുകയാണ്. വളരെയും വികസിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിന് ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ആ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനമായിട്ട് നവീകരിക്കേണ്ടതുണ്ട് പാർട്ടിയെ. അങ്ങനെ നവീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷത്തിൻ്റെ ബൗദ്ധികമായിട്ടുള്ള വലിയൊരു പരാജയമാണ്. ഏകശിലാസങ്കല്പത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാരൂപം തന്നെ കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണെന്ന വാദം ശക്തമാണ്. യൂറോപ്പിലെ കാത്തലിക് പള്ളിയുടെ രൂപഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. പൗരാണികമായ ഭാരതീയ സംസ്കാരത്തിന് അനുരൂപമായതും ഇന്ത്യയുടെ തനതായ ജനാധിപത്യ സംവിധാനങ്ങളിൽ അടിത്തറ ഉറപ്പിച്ചതുമായ ഒരു സംഘടനാ രൂപമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതെന്ന ആക്ഷേപം പാർട്ടികൾക്കുള്ളിൽ നിന്ന് തന്നെ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വീണ്ടെടുക്കലാണ് പ്രശ്നപരിഹാരം. നഷ്ടപ്പെട്ട വിശ്വാസ്യതയും ഇടതു പാർട്ടികൾ തിരിച്ചുപിടിക്കണം. വർഗാധിഷ്ഠിത രാഷ്ട്രീയമാണ് കാലം ആവശ്യപ്പെടുന്നത്. നേർവഴിക്കുള്ള അടവ് നയങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തണം. ഇന്നും കേരളത്തിലെ ഏറ്റവും സുസംഘടിതമായ മതനിരപേക്ഷ പ്രസ്ഥാനം ഇടതു പാർട്ടികൾ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ നേതാക്കൾക്ക് കഴിയണം. പുതിയ അജണ്ടകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.